രാജ, ഇതൊന്ന് പാരായണം ചെയ്തേ. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും. ഒരു മിനിറ്റ് സോൾജർ, ഒരു സെക്കൻഡ്. അച്ഛൻ കുഞ്ഞ് അച്ഛൻ കുഞ്ഞ് ചന്തയാവരുത്. നമ്മള് ചന്തയാവരുത്. ഓരോരുത്തര് അതെ, രാജ പറയും. ഓക്കെ രാജ ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ എടുക്കുന്ന എന്നോട് ചോദിച്ചല്ലേ, അവിടെ എനിക്ക് എങ്ങനെയാണ് അത് പാരായണം ചെയ്യാൻ പറ്റുക ഫഹദേ? അപ്പൊ രാജയല്ലേ പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫഹദേ ചിരിക്ക, ഈ നേരത്തെ അന്നത്തെ ചിരി. അല്ല രാജാ പറഞ്ഞ ഇവിടെ നമ്മളെ കണ്ടിട്ട് ചിരിക്കുകയല്ല. കാരണം മലക്ക് വന്നിട്ട് ആയിക്കോട്ടെ, മലക്ക് വന്നിട്ട് ഓറാൻ പറയുന്നു, ആശ്ലേഷിക്കുന്നു, വായിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞങ്ങളല്ലേ ശരിക്കും ചിരിക്കണ്ടേ? പൊട്ടം മലക്കിന് അള്ളാഹ് പറഞ്ഞേക്കാം അവനെ കൊണ്ട് വായിപ്പിക്കാൻ. ഞാൻ മറുപടി പറഞ്ഞല്ലോ. അതല്ല രാജ ചോദിച്ചതല്ല. അല്ല നിക്ക്, ഓതാൻ അറിയാത്തൊരു പുള്ളിയെ പിടിച്ചിട്ട് 3 വട്ടം ഓറാൻ പറയുന്നത് ഞങ്ങളല്ലേ ചിരിക്കണ്ടേ? ഞങ്ങൾ എന്നിട്ട് ചിരിക്കാഞ്ഞ ഞങ്ങളെ മാന്യ. രാജ ചോദിച്ചതല്ല. ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു മറിയാ ചെയ്യട്ടെ, മറിയണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജ ചോദിച്ചതല്ല. ഓക്കെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അവിടെ ഇവിടെ ഇപ്പൊ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഫഹദ് എന്തിനാ ചിരിച്ചത്? അതായത് എന്നോട് പാരായണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അതിന്റെ കൂടെ ഫഹദ് പറഞ്ഞു പറയട്ടെ എന്നും കൂടി പറയുന്നു. അവിടെ അങ്ങനെ പറയുന്നുള്ള ഒരു വാക്ക് അവിടെ ജിബ്രീൽ, ഈ 2 കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടില്ല, ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫഹദ് ചിരിക്കാൻ വരട്ടെ, ഫഹദ് അവസാനം ചിരിച്ചാ മതി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. ഫഹദ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വളരെ വിദഗ്ധമായിട്ട് ആദ്യത്തെ ഒരു വാക്ക്, ഞാനത് കേൾക്കുന്നുണ്ട്, ആദ്യത്തെ ഒരു വാക്ക് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ 2 പ്രാവശ്യം എന്നോട് പറയുന്നു പറഞ്ഞു. ഫഹദേ ഈ സൂത്രം ഒരു മിനിറ്റ് രാജ, ഞാൻ പറയാം. ഈ ഒരു ട്രിക്ക് ഫഹദ് പഠിപ്പിക്കേണ്ടത് ആരെയാണെന്നറിയോ? അള്ളാഹു. അതന്നെ ഞാൻ പഠിപ്പിച്ചുതരാം. ഒരു മിനിറ്റ് അറിയില്ല, അവർക്കത് അറിയില്ല. രാജ അതിന് നല്ലതല്ല. ഒരു മിനിറ്റ് എന്നെ മ്യൂട്ട് ആക്കല്ലേ, മറുപടി പറയാൻ സമയം പഠിപ്പിച്ചത്. ഈ അക്ബർ ഈ വളിഞ്ഞ് ചിരിച്ചതാണ് ഇന്ന് ഇസ്ലാം ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഞാൻ മറുപടി പറയട്ടെ. ഇവിടെ താങ്കളിപ്പോ ചെയ്ത സൂത്രം എന്താണ്? പാരായണം ചെയ്യാൻ 1 പ്രാവശ്യവും പറയുക എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ആ ബുദ്ധി ജിബ്രീലിന് പോയിട്ടില്ല. മണ്ടനാണ് അയാള്, ജിബ്രീല്. അള്ളാഹു അതിലപ്പുറത്തെ മണ്ടൻ. താങ്കളുടെ അത്ര ബുദ്ധി അവർക്ക് 2 പേർക്കും ഇല്ലാണ്ടായി പോയി. അതാ പറ്റിയത്. ഇനി ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞില്ലേ? ഇനി ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പ്ലീസ്. എപ്പോഴും ഫഹദ് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത്? താഴെ ഇരിക്കുന്നവരൊക്കെ കേൾക്കുന്നവർ വിചാരിക്കും ഫഹദ് എല്ലാം മുന്നമേ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇവര് പറഞ്ഞ് വെറുതെ ചോദിക്കാന്ന്. എന്താണ് ഫഹദ് പറഞ്ഞത്? അത് ഇതുവരെയും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞ് എന്താണ് പറഞ്ഞത്? ഇനി പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഈ ഫഹദ് തന്ത്രപൂർവ്വം ഒരൊറ്റ വാക്കിന്റെ അർത്ഥത്തിൽ നമ്മൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം തരാതെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്ന ഫഹദ് വീട്ടു മാറ്റരുത്. അടുത്ത ഫഹദിനാണ് ഞാൻ പറയുന്നു. ഫഹദ് പറഞ്ഞ ആ വാക്കിൽ തന്നെ നമുക്ക് പോകാം. പാരായണമാണെങ്കിൽ പാരായണം, പറയാനാണെങ്കിൽ പറയാൻ, ഓതാനാണെങ്കിൽ ഓതാൻ. ഇവിടുത്തെ ചോദ്യം, ആദ്യം മലക്ക് മുഹമ്മദിനെ ആലിംഗനം ചെയ്തിട്ട് എന്ത് ഓതാനാണ്, എന്ത് പാരായണം ചെയ്യാനാണ്, എന്ത് പറയാനാണ് പറഞ്ഞത്? അതിന് ഉത്തരം പറയൂ. വേറെ ഒന്നും ഇവിടെ എടുക്കണ്ട. അങ്ങനെ ആക്കരുത്. രാജ പറഞ്ഞതിന് പ്രതികരിക്കണം ബ്രോ, പ്ലീസ്. രാജ ഇപ്പൊ പറഞ്ഞതിന് പ്രതികരിക്കാൻ തരണം. അല്ല, നേരത്തെ തന്നെ ഫഹദ് പറഞ്ഞു ഏതോ പറഞ്ഞെന്ന്. ആ പറഞ്ഞത് പറയൂ ഫഹദ്. താങ്ക് യു. ഇവിടെ രാജ കയറി വന്നിട്ട് ചോദിച്ചു, ഇഖ്റ എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി അതിനർത്ഥം നിങ്ങൾ പറഞ്ഞ പോലെ പാരായണം ചെയ്യുക എന്ന് തന്നെ ആയിക്കോട്ടെ. എങ്കിലും എന്നാലും കുഴപ്പമില്ല. അപ്പം പിന്നെ പാരായണം ചെയ്യാൻ അറിയാത്ത ഒരു കാര്യത്തെ പിന്നെയും പാരായണം ചെയ്യൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അത് ശരിയല്ലല്ലോ എന്നാണ് ആശാൻ ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ മാക്കാന മുഹമ്മദുൻ അബാഹദിമിർജാലിക്കും എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട് അവിടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാരായണം ചെയ്യൂ, പാരായണം ചെയ്യൂ, പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പൊ അത് പാരായണം ചെയ്യുക എന്നായിക്കോട്ടെ, ഇഖ്റ എന്നതിന്റെ അർത്ഥം പാരായണം ചെയ്യുക എന്നതായിക്കോട്ടെ, എന്നാലും വേണ്ടൂല. 3 പ്രാവശ്യം പറഞ്ഞിട്ടും പാരായണം ചെയ്തില്ല എങ്കിൽ അത് തെറ്റല്ല, അത് ശരിയല്ലല്ലോ എന്ന വാദമായിട്ട് വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന് ഓക്കെ, എന്നാ ഇഖ്റ മാക്കാന മുഹമ്മദ് നബ റിജാലിക്കും എന്ന് പറഞ്ഞ ആയത്ത് ഞാൻ ഓതി. ആ ഓതിട്ട് ഓക്കെ, പാരായണം ചെയ്യൂ, പാരായണം ചെയ്യൂ രാജ, പാരായണം ചെയ്യൂ. പുള്ളിക്കറിയില്ല. അപ്പോ എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇഖ്റ എന്ന് പറഞ്ഞാൽ, പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് അറിയാവുന്ന കാര്യത്തിന് മാത്രമല്ല, അറിയാത്തതിനെയും പറയാം. അത് മനസ്സിലാക്കുക. ഇനി അടുത്ത വിഷയം ഉണ്ടെങ്കിൽ വരൂ രാജ, പ്ലീസ്. അന്നത്തെ പോലെ എന്നെ താഴോട്ട് തട്ടി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേമ്പിളക്കിയിട്ട് കാര്യമില്ല, പ്ലീസ്. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, അക്ഷരം വേണ്ടിയിട്ടില്ല, അല്ല അതായില്ല. അത് ഞാൻ ആക്ച്വലി രാജയ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എന്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഒന്നുകൂടെ ചോദിച്ചോളൂ സോൾജർ. ഞാൻ ഒന്നുകൂടെ ചോദിക്കും. രാജ ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്. രാജ സംസാരിക്കണുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഇവിടെ അല്ലല്ല, എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു. അതായത് ഫഹദ് ഇവിടെ ചെയ്ത പണി എന്താന്ന് വെച്ചാല്, ഫഹദ് എന്റെ അടുത്ത് ആദ്യം 1 തവണ പാരായണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 തവണ പറഞ്ഞത് അത് വായിക്കാൻ പറ്റുമോന്ന്. ഇത് ജിബ്രീൽ ചെയ്താവോ ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് ഫഹദിന് മാത്രം വന്ന ബുദ്ധിയാണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ അതിന് മറുപടി പറയൂട്ടോ സോൾജർ. എന്റെ രാജയുടെ ചോദ്യം എന്തായിരുന്നു? പാരായണം ചെയ്യുമെന്ന് ആയിക്കോട്ടെ, ഇഖ്റഇന്റെ അർത്ഥം. ഇഖ്റഇ എന്നതിന്റെ അർത്ഥം പാരായണം എന്ന് തന്നെ ആയിക്കോട്ടെ, അതല്ലേ രാജ പറഞ്ഞത്. ഇഖ്റഇന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞതുപോലെ. എന്റെ ചോദ്യം അതല്ല ഫഹദേ, എന്നോട് അതാ ചോദിച്ചത് രാജ ആദ്യം ഒന്ന് ചോദിച്ചത്, പിന്നെ പെട്ടു. അപ്പൊ മാറുവാണ്. ചോദ്യം ഞാൻ ഒരു ഡ്രൈവിംഗ് ആണ്, ഞാൻ ഇതും കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്താം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, അവിടെ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞപ്പോ ഫഹദ് പറഞ്ഞത് എന്താ? പാരായണം എന്ന് പറഞ്ഞ വായിക്കല് മാത്രമല്ല, പറയുക എന്നുകൂടിയാണ് എന്നാണ് ഫഹദ് പറഞ്ഞത്. അപ്പൊ എന്റെ ചോദ്യം അതായിരുന്നു, ഈ പാരായണം ചെയ്യുക എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് പറയുക എന്ന് പറഞ്ഞിട്ടും അപ്പോഴും മുഹമ്മദ് എന്താ പറയുന്നത്? എനിക്ക് പറയാനും അറിയില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് മുഹമ്മദ്. 2 പ്രാവശ്യം, 3-ാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം ഞെക്കി പഠിപ്പിച്ചില്ലേ മുഹമ്മദിനെ. അപ്പൊ ഓരോ പ്രാവശ്യവും മുഹമ്മദിന് അത് മനസ്സിലായി. എന്ത് തന്നെയായാലും പാരായണം ആയാലും പറയുകയായാലും 2 മുഹമ്മദിന് അറിയില്ല എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, ഞാൻ നിർത്തി. എന്റെ രാജ, അവിടെ 2 വാക്കൊന്നും പറഞ്ഞിട്ടില്ല. മാ അന ബിഖാരി ഉൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ല ബിഖാരി ഇൻ. എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് മുഹമ്മദ് നബി തിരിച്ചു പറഞ്ഞത്. അങ്ങോട്ട് പറഞ്ഞത് ഇഖ്റ, പാരായണം ചെയ്യൂ എന്ന് തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ 2 വാക്കൊന്നും പറഞ്ഞിട്ടില്ല. രാജ എന്താ അവിടെ ഒന്നും പറഞ്ഞത്? ഇഖ്റ എന്നതിന് ഇനി ഫഹദ് പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ അർത്ഥം, എങ്കിലും അവിടെ പറഞ്ഞത് അത് തെറ്റാവൂലേ. കാരണം പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞെങ്കിൽ പാരായണം ചെയ്യാത്ത ഒരു അറിയാത്ത ഒരു സാധനത്തിന് എന്തിനാ പിന്നെ പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞത് എന്ന ചോദ്യമാണ് രാജ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ രാജനോട് പറഞ്ഞു, ഒരു ആയത്ത് ഓതിയിട്ട് പറഞ്ഞു ഇഖ്റ, പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞു താങ്കളോട്. അപ്പം താങ്കൾക്കറിയില്ല, അപ്പൊ താങ്കൾക്ക് വിഷയം ബോധ്യപ്പെട്ടു. എങ്ങനെയാണെങ്കിൽ ഫഹദ് ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്നാന്നറിയാവോ? ഫഹദ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഒന്നെങ്കിൽ അള്ളാഹു പൊട്ടൻ, അല്ലെങ്കിൽ ജിബ്രീലിനെ അയച്ചിട്ട് പറയാണ്. ഇപ്പൊ താങ്കളുടെ വാദം തന്നെ എടുക്കാം, ഓതാനാന്ന് തന്നെ എടുക്കാം. ഓതാൻ പറയുന്നു, മുഹമ്മദ് പറയുന്നു എനിക്ക് ഓതാൻ അറിയത്തില്ല, പിന്നെയും പറയുന്നു ഓതാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത അള്ളാഹു ശുദ്ധ പൊട്ടനാണത്. കാരണം ഓതാൻ അറിയാത്ത പുള്ളിയെ കൊണ്ട് അപ്പം ഈ അള്ളാഹുവിന് എന്റെ സാമാന്യ വിവരം ഇല്ലായിരുന്നോ? ഒരു സാമാന്യ വിവരം പോലും ഇല്ലായിരുന്നോ? ഈ മുഹമ്മദിന് ഓതാൻ അറിയത്തില്ല, പിന്നെ എന്തിനാ ഈ പുള്ളിയെ കൊണ്ട് പിന്നെ ഓതാൻ പറയുന്നത്? ഒന്നെങ്കിൽ താൻ പൊട്ടൻ, അല്ലെങ്കിൽ ഇത് എഴുതി വെച്ച ആള് പൊട്ടൻ, അല്ലെങ്കിൽ അള്ളാഹു പൊട്ടൻ. ഇതിൽ ആരാ പൊട്ടൻ എന്ന് പറഞ്ഞാൽ? ഇനി അതിനുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം. നല്ല ചോദ്യം. ഓക്കെ, അതിനാണ് ഞാൻ നേരത്തെ പിന്നെ വാറസിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രവചന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഹിറാ ഗുഹയിൽ വെച്ചിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെ ഞാൻ അങ്ങനെ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബൈബിളിലേക്ക് പോകും, അത്രേ ഉള്ളൂ. അല്ല അതിന്റെ ഉത്തരം കിടക്കുന്ന തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ അതെ, അതൊരു പ്രവചന പൂർത്തീകരണം എന്നുള്ള രൂപത്തിലാണ് ഞാൻ ബൈബിൾ എടുക്കുന്നത്. ഞാൻ രണ്ട് കാര്യമാണ്, എന്നെ മ്യൂട്ട് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്, ഞാൻ ഡ്രൈവ് ചെയ്യാണ്, രണ്ട് ഇതൊന്ന് നോക്കും കൂടെ ചെയ്യണം. അതിന്റെ പേരിൽ മ്യൂട്ട് ചെയ്താൽ പിന്നെ എനിക്ക് ഇതാക്കാൻ കഴിയില്ല. നിങ്ങൾ മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മിണ്ടായിരുന്നോളാം, പക്ഷെ മിണ്ടല്ലേ എന്ന് പറയണം, അപ്പൊ ഞാൻ മിണ്ടായിരുന്നോളാം. റേഞ്ചില്ല, റേഞ്ച് ആരോ ഇപ്പം സംസാരിക്കുന്ന ആള് കേൾക്കുന്നില്ല. അച്ഛനും ചായന്റെ വോയിസ് എനിക്ക് എന്റെ പ്രശ്നമാണോ അറിയില്ല. അതായത് ഫഹദേ എവിടെങ്കിലും വണ്ടി നിർത്തിയിട്ട് സംസാരിക്കും ഫഹദേ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് വേണ്ട. ഞാൻ മിക്കവാറും സമയത്ത് ഫഹദ് ഡ്രൈവിംഗിലാണോ? ഇതാ ഞാൻ വചനം എടുത്തു. അല്ല ഫഹദ് ഡ്രൈവിംഗിലാണോ ഞാൻ ചോദിക്കുന്നത്? ഫഹദ് ഡ്രൈവിംഗ്. അതെ, അത് ഇവിടുത്തെ പ്രശ്നമൊന്നുമില്ല. ഫഹദേ പ്ലീസ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കും, ഡ്രൈവ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയല്ലേ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആളിലേക്ക് പോവാം. അല്ല സൈഡിൽ അത് ഹൈവേ അല്ലേ, ഇത് ഹൈവേ സൈഡിൽ പറ്റൂലായിരിക്കും ചിലപ്പോ, പമ്പിൽ കയറ്റു. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ ഒക്കെ ഇതാണല്ലോ വലിയ പ്രശ്നമില്ല, കാരണം വൺ സൈഡ് ഞങ്ങളുടെ ഗ്രൂപ്പുള്ള അനുവദിക്കാറില്ല വണ്ടി ഓടിച്ചത്. ഇപ്പൊ രാജവർദ്ധനോട് തന്നെ ഞാൻ പറയാൻ പറ്റും, ഉള്ളി വിട്ടു രാജവർദ്ധന വണ്ടി ഓടിച്ചോണ്ട് അങ്ങനെ ചെയ്യില്ലേ, എവിടെയെങ്കിലും കൊണ്ട് കയറിയിട്ട് ഇനി അതൊന്നും. ഓക്കെ, ഇവിടെ ഫഹദ് തെളിയിക്കാൻ പോകുന്നത് മുഹമ്മദിന്റെ അടുത്ത് വന്ന മലക്ക് 3 പ്രാവശ്യം ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത് പറഞ്ഞിട്ടും മുഹമ്മദിന് അത് വായിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ പറയാൻ സാധിച്ചില്ല. അതിന് ബൈബിളിൽ ഒരു പ്രവചനമുണ്ട് എന്നാണ് ഫഹദ് ഇപ്പൊ പറയുന്നത്. അത് ബൈബിളിലോട്ട് പോകാൻ പോവുകയാണ് ഫഹദ്. ഫഹദ് വണ്ടി സൈഡിൽ ഒതുക്കുകയോ അല്ലെങ്കിൽ പമ്പിൽ കയറ്റി കഴിയുമ്പോഴോ ഫഹദ് വരും. അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇവിടെ സത്യത്തിൽ ഇത്രയും സമയം ഈ ഫഹദ് വെറുതെ ഒരു വാക്കിന്റെ അറബി അർത്ഥവും മലയാളം അർത്ഥവും എടുത്തുകൊണ്ട് വന്നിട്ട് ഇത്രയും സമയം കളഞ്ഞു. ഈ 92 പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇത്രയും പേരുടെ സമയം വെറുതെ കളഞ്ഞു, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അലിപ്പാസ് ഇവിടുന്ന് പോയത്. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞിട്ട് പോലും മുഹമ്മദിന് വായിക്കാൻ സാധിച്ചില്ല. ബറൂസ് ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ഈ മുഹമ്മദിന് വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ഈ അള്ളാഹുവിന് അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നെങ്കിൽ ഈ അറിവില്ലാത്ത ഒരാളുടെ അടുത്ത് വായിക്കുവാൻ പറഞ്ഞ് ഈ ജബ്രീലിനെ സ്വർഗത്തിൽ നിന്നും ഇത്രയും ദൂരെ നിന്നും ഇങ്ങനെ ഇറക്കി, പുസ്തകമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ ഇറക്കി കൊണ്ടുവന്നിട്ട് അവിടെ ദൈവം എന്താണോ ആഗ്രഹിച്ചത് അത് അവിടെ എന്താ പറയാ സാധിക്കാതെ പോയി, നടക്കാതെ പോയി. അവിടെ പരാജയപ്പെട്ട ഒരു മലക്ക്, പരാജയപ്പെട്ട ഒരു ദൈവം, ഒരു അള്ളാഹു, ഇതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തന്നെയുമല്ല പേടിച്ച് വിറച്ച് ഓടിപ്പോകുന്ന ഒരു പ്രവാചകനാക്കേണ്ട ഒരു വ്യക്തിയാണ് അവിടുന്ന് ഓടിപ്പോകുന്നത്. അപ്പൊ ഇവരുടെ തുടക്കമാണിത്, ഇത് ഇവരുടെ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷനിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ, കോൺട്രഡിക്ഷൻ, കഴിവില്ലാത്തൊരു ദൈവം, കഴിവില്ലാത്തൊരു മലക്ക്, ഇതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഫഹദ് റെഡി ആണെങ്കിൽ ഫഹദിന് വരാം. വണ്ടി സൈഡിൽ ഒതുക്കുകയാണോ പമ്പിൽ കയറ്റുകയാണോ എവിടെയാണെങ്കിലും ഫഹദിന് വരാം, റെഡി ആയെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്തതും ആദ്യം ചോദിച്ച ചോദ്യങ്ങളും ഇത് തന്നെയായിരുന്നു. ആദ്യം വായിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് വായിക്കാൻ അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞപ്പോഴും എന്താണ് പാരായണം ചെയ്യാൻ പറഞ്ഞത്? അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് പറയേണ്ടതെന്നോ എന്താണ് പാരായണം ചെയ്യേണ്ടതെന്നോ അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫഹദ് ഈ കാര്യങ്ങൾ മുഴുവനും വ്യക്തമാക്കണം. അതിന് 2, 3, 4 മിനിറ്റ് എടുക്കാം, പക്ഷെ വ്യക്തമായിട്ട് തന്നെ പോയിന്റ് നിന്നുകൊണ്ട് സംസാരിക്കണം. അതായത് എനിക്ക് പറഞ്ഞോളൂ പറയാനുള്ളത്, ഫഹദ് പുതിയ ഖുറാനോ ഹദീസുകളോ എഴുതാൻ പോകുന്നു. അതായത് എന്താ പറയുന്നത്, അതിനെന്തോ പറയുന്നത്, ഈ ഖുറാൻ കൊണ്ടുവരുന്നതിന് എന്തോ പറയുന്നത്, അത് ചെയ്യാൻ പോവുകയാണ്. ഈ എഴുതിയവരാരും കറക്റ്റ് അല്ല, ആയത്തല്ല, എന്താ വേറെ ഒന്ന് പറയുമല്ലോ, ഖുറാന് വേറെ ഒന്ന് പറയുമല്ലോ, ഹദീസോ അല്ലെങ്കിൽ സൂറയോ, സൂറയല്ല, അവര് ഇപ്പം ഖുറാന് പറയുന്ന ഒരു പരിഭാഷയ്ക്ക് പറയുന്ന വേറൊരു പേരുണ്ട്, തർജ്ജമയ്ക്ക് ഒരു പേര് പറയുന്നുണ്ട് അവര്. എന്തോ അത് ചെയ്യാൻ പോവുകയാണ് ഫഹദ്. ഇപ്പം ഇന്ന് എഴുതിയിരിക്കുന്നവരൊക്കെ തെറ്റാണ്, ഹദീസുകൾ എഴുതിയതൊക്കെ തെറ്റാണ്. എത്രയോ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ട് അതൊന്നും ഫഹദ് അംഗീകരിക്കുന്നില്ല. ഫഹദ് ഏതെങ്കിലും ഒരു അറബ് വാക്ക് വായിച്ചാൽ ആ പറയുന്നതെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫഹദ് ഇപ്പം വായിച്ച് ഇനി യഥാർത്ഥ തെളിവ് ഇപ്പം തരും. ഏത് തെളിവ്? അതായത് ഒരു പ്രവചനം ഉണ്ടായിരുന്നു മുഹമ്മദിനെ കുറിച്ച്. ഞാൻ മുഹമ്മദിന്റെ ഈ ഖദീജയുടെ മടിയിൽ ഇരിക്കുന്നത് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു പുസ്തകം ഉണ്ട്, അതിന്റെ ഞാൻ വായിച്ചു നോക്കി. അവിടെ വന്നിരുന്ന് ഈ ദൂതനെ റെഡിയാണെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം കേട്ടോ. ഫഹദ് റെഡിയാണെങ്കിൽ ബ്ലിങ്ക് ചെയ്തോ. ഫഹദ് റെഡി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. ഫഹദ് റെഡിയാണെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം. അപ്പം ഈ ഖദീജയുടെ മടി വന്നിരുന്നിട്ട് പ്രവാചകത്വം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പറയേണ്ടത്. അങ്ങനെ ഒരു ഇൻസിഡൻസ് എങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന നിങ്ങൾ ബാറസിന്റെ ഒരു നല്ല യുക്തിപരമായ ഒരു ചോദ്യമാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ പോരായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പൗലോസിനെ അടിച്ചു വീഴ്ത്തി കണ്ണൊന്നും കാണാണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ, നേരിട്ട് അങ്ങ് ബോധ്യപ്പെടുത്തി പോരായിരുന്നു എന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് പൗലോസിന്റെ കാര്യമല്ല, അല്ലല്ല മറുപടി പറയാന്ന് പറഞ്ഞു എന്തും കയറി പറയാതെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പശുവിനെ കുറിച്ച് ചോദിക്കും, പശുവിനെ കുറിച്ച് അതിനെ കൊണ്ട് തെങ്ങ കെട്ടിട്ട് തെങ്ങിനെ കുറിച്ച് പറയാം. ഞാനൊരു മറുപടി പറയാൻ മറുപടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടണം. അതിന് ഇത് താങ്കൾ പറഞ്ഞു ഇത് പ്രവചന ഇതാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രവചനം എവിടെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുമെന്ന്. അപ്പൊ പ്ലീസ് ഇടയ്ക്ക് വെച്ച് ഇതാക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും കുരങ്ങുവാദികളോടോ നിരീശ്വരവാദികളോടോ അല്ല സംസാരിക്കുന്നത്, മതവിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ദയവേതിട്ട് പിന്നെ ആ തരത്തിൽ നമ്മൾ നിലവാരം കാത്തു സൂക്ഷിക്കണം. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ, പ്രവാചകന്റെ ദിവ്യബോധനത്തിന്റെ ആദ്യ അവസരങ്ങളിൽ ഇത്ര ശക്തമായ ആലിംഗനം ചെയ്യലും വായിക്കൂ എന്ന് പറയുകയോ അല്ലെങ്കിൽ പാരായണം ചെയ്യൂ എന്ന് പറയുകയോ ഒക്കെ സംഭവിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ? അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാ ഇപ്പോൾ പൗലോസിനെ അടിച്ചു വീഴ്ത്തിയത് ആദ്യ ദിവ്യബോധന അവസരത്തിൽ? എന്തിനാ കണ്ണൊക്കെ കാണാതാക്കി ഇങ്ങനെ കുറേ ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയത്? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് അതൊരു പിശാചാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഇവിടെ നേരത്തെ ആരോ ഒന്ന് പറയുകയും ചെയ്തത് ഫിലിപ്പോസാന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു അതുപോലെയാണ് ഈ ചോദ്യത്തെ ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ബ്രദർ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രവചന പൂർത്തീകരണം എന്നുള്ള രൂപത്തിലാണ് അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിളിൽ ഞാൻ യെശയ്യാവ് 29 12 വചനത്തിൽ പറയുന്നുണ്ട്, പിന്നെ അല്ല ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്തു, ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു യെശയ്യാവ് 29 ഈ സംഭവം ഒരു പ്രവചനമായിരുന്നു. ആ പ്രവചനം ഹിറാ ഗുഹയിൽ വെച്ചിട്ട് മുഹമ്മദ് നബിയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് സംഭവിച്ചത് എന്നുള്ളത്. ഇതിന് വേറൊരു എവിഡൻസും കൂടെ എനിക്കുണ്ട്, എനിക്ക് ഹാജരാക്കാനുണ്ട്. പിന്നെ അവിടെ തെറ്റുണ്ട് കൗണ്ടറുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്തു. മുഹമ്മദിന് അക്ഷരവിദ്യ ഇല്ലായിരുന്നു. ഫഹദേ, മുഹമ്മദിന് അക്ഷരവിദ്യ ഇല്ലായിരുന്നു ഫഹദ്. ഞാൻ മ്യൂട്ടാണോ? സോറി. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ആരപ്പ ചോദിച്ചത് ഞാനായി ചോദിച്ചത്. മുഹമ്മദിന് അക്ഷരവിദ്യ ഇല്ലായിരുന്നു. അക്ഷരവിദ്യ ഇല്ലായിരുന്നു. ആരാ പറഞ്ഞേ ഈ പൊട്ടത്തരം? താങ്കളോട് ആരാ പറഞ്ഞേ? ഇല്ല. എന്തായിരുന്നു ഖദീജയുടെ അടുത്തുള്ളപ്പം മുഹമ്മദിന്റെ ജോലി എന്തായിരുന്നു? പറഞ്ഞോ. കണക്കെഴുത്ത് പിള്ളേരല്ലായിരുന്നു? ആര് പറഞ്ഞു? അങ്ങനല്ലേ? അല്ല, അങ്ങനെയല്ലേ. പിന്നെ എന്തായിരുന്നു ഖദീജയുടെ അടുത്ത് പുള്ളിയുടെ ഡ്യൂട്ടി? എന്നായിരുന്നു ഖദീജയുടെ അടുത്ത് പുള്ളിയുടെ ജോലി? എന്തായിരുന്നു പറ. ഖദീജ ബീവിയുടെ കച്ചവടം ചെയ്യുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്നാണ് ചോദ്യം. ബിസിനസിന് എന്തായിരുന്നു? ഈ ബിസിനസിന് ചുമ്മാ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു അതോ? ഇപ്പൊ ഞാനൊരു ബിസിനസ്സുകാരനാണ് അവിടെ. ഞാൻ എന്റെ കണക്ക് നോക്കുന്ന ആളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? കണക്ക് നോക്കുമ്പോ വായിക്കാൻ അറിയണോ? വായിക്കാനും എഴുതാനും ഒക്കെ അറിയണോ? കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയണോ? അതിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ അക്ഷരവൈദ്യ ഇല്ലാത്തവനെന്ന് പറയുന്നത് ഒരു മിനിറ്റ്. അപ്പൊ അതുപോലും അറിയാത്തല്ലോ, വായിക്കാൻ എഴുതാൻ അറിയാത്തതാണ്. ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ, കൂട്ടാനും വായിക്കാൻ അറിയണമെന്നില്ല ഒരാൾക്ക് കച്ചവടം നടത്താൻ. ദയവെയ്തിട്ട് അതെങ്കിലും മനസ്സിലാക്കൂ. പ്രത്യേകിച്ച് കച്ചവടം ചെയ്യാൻ അറിയാത്തതിന് അക്ഷര വിദ്യാഭ്യാസം ഇല്ലെന്നല്ലേ? എന്ത് പൊട്ടത്തരാ ഫഹദേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇല്ല ബ്രദർ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാഭ്യാസം വേണമെന്നില്ല, വിദ്യാഭ്യാസം വേണമെന്നില്ല സംഭവിച്ചു. വിദ്യാഭ്യാസം അറ്റ്ലീസ്റ്റ് വായിക്കാൻ അറിയാമെങ്കിലും ചെയ്യണ്ടേ? ഇത് ആനയാണോ കുന്നമാണോ എന്ന് ചോദിച്ചു എങ്ങനെ പറഞ്ഞു? പിന്നെ നിങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയുമല്ല, ഈ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് ഖദീജയുടെ കണക്കെഴുത്തുള്ള ഞാനല്ല തോന്നുന്നു, നിങ്ങളുടെ പണ്ഡിതന്മാരാ പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ഡിതന്മാര് വോട്ടന്മാരായിരിക്കും അല്ലേ? അദ്ദേഹം ഖദീജ ബീവിയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തിയ ആളാണ്, അല്ലാണ്ട് കണക്കെഴുത്ത് പിള്ളയല്ല. ആൾക്ക് അക്ഷരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലേ? അതിൽ വിദ്യാഭ്യാസം ഇല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ? വിവരം ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കുക പ്ലീസ്. അല്ല, വിവരം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തെ, വിവരം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങോട്ട് ഈ അക്ഷര വിദ്യാഭ്യാസം ഇല്ലെന്ന് താങ്കളല്ലേ പറഞ്ഞേ? ഇയാൾക്കൊന്നും എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന് ആണ്. അതിനെന്താ പ്രശ്നം? ഇപ്പൊ പത്രോസിനും യോഹന്നാനും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇത് എന്ത് പറഞ്ഞാലും നേരെ ബൈബിളിലാണ് ഇതിന്റെ ഉത്തരം കിടക്കുന്നത്. അല്ല, ഞാൻ പറയണേ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു എന്ന് ബൈബിൾ പറയണു. അദ്ദേഹം എന്തൊക്കെയൊക്കെ എഴുതിയതായിട്ടൊക്കെ അതും കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ബ്രദർ, പത്രോസിന് യോഹന്നാനൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളായിരുന്നു എന്നുള്ളത് ബൈബിൾ പറയുന്നില്ലേ? എവിടെയാന്ന് പറയുന്നത്? അതൊക്കെ ഉണ്ട്, അത് ആ വിഷയത്തിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞല്ല എവിടെയാ പറയുന്നത്, എനിക്ക് ചിരി വരുന്നത്. ഈ യു എ റസാക്ക് എന്റെ ബാക്ക് ചാനൽ വഴി അയക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഫഹദിനോടല്ല, യു എ റസാക്ക് മോനെ അങ്ങ് കയറി വാ. എന്റെ ബാക്ക് ചാനൽ വഴി കുറെ നേരമായിട്ട് താങ്കൾ എന്തൊക്കെ അയക്കുന്നു, നീ കയറി വാ മോനെ. അത് ഇവിടെ വന്ന് പറയാം, എന്നെ നീ മ്യൂട്ടാൻ നോക്കണ്ട, നീ ഇങ്ങനെ കയറി വാ. ഞാനിവിടെ മോഡറേറ്റ് ചെയ്യുന്നുണ്ട്, നീ ഇങ്ങനെ കയറി വാ. കുറെ നേരമായി ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു, വാ കയറി വാ. വാ, അല്ല നിക്കേ, ഇത് കുറെ നേരമായി. ഞാൻ മനുഷ്യനെ ശാന്തമാകാൻ നോക്കുമ്പോ മനുഷ്യനായിട്ട് പൊട്ടം കളിപ്പിക്കുന്നു. യു ആർ എസ് ഒക്കെ വാ കയറി വാ. ഞാൻ എത്രയാണ് ഇൻവൈറ്റ് കൊടുത്തു, വാ കയറി വാ, ഇനി വാ. ഞാൻ വായിക്കട്ടെ. അല്ല, ഈ കിടന്ന് ബാക്ക് ചാനൽ ഡയലോഗ് അടിക്കാൻ അറിയത്തുള്ളെങ്കിൽ മേലാൽ ഈ പരിപാടി കാണിക്കരുത് മോനെ. അവിടെ ഇരുന്നു. ആ ഓക്കെ, ഫഹദ് പറഞ്ഞോളൂ, ഫഹദ് പറഞ്ഞോളൂ. അല്ല ഞാൻ പറഞ്ഞത് ഇല്ലാത്തവന്റെ കയ്യിൽ ക്ലിയർ കിട്ടാത്തത് അതോ എന്താ പ്രശ്നം? അല്ല ഞാൻ വായിക്കാം, അല്ല, ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറഞ്ഞു. ഇച്ചിരി മുമ്പ് ഫഹദ് പറഞ്ഞ തന്നെ, ഈ മലക്ക് പേപ്പറും കൊണ്ടല്ല പുസ്തകം കൊണ്ടല്ല ഇറങ്ങി വന്നത്, ഓത് കാണുന്നത്. ഇത് രണ്ടും പറഞ്ഞത് ഫഹദാ. ഇത് ഞങ്ങൾ ഏത് ഏറ്റെടുക്കണം? ഫഹദ് ഈ രണ്ട് വെള്ളത്തെ കാല് വെച്ച് പോവാതെ എവിടെയെങ്കിലും മറുപടി പറയട്ടെ. മറുപടി പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ മറുപടി പറയാം. പുസ്തകം ഹൃദയത്തിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ? പറ. പുസ്തകം ഹൃദയത്തിലാക്കി എന്ന് പറഞ്ഞാൽ പുസ്തകം ഉള്ളിലേക്ക് അങ്ങനെയാണ് അല്ല, പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്തു, കയ്യിൽ കൊടുത്തു ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. അടിപൊളി. നമുക്ക് ഫഹദിന്റെ പെയിന്റ് അടിപ്പിക്കല് കാണാം. ഒരു മിനിറ്റ്, നിങ്ങൾ ഇതിന്റെ ഉത്തരം പറഞ്ഞേ, ഇതിന്റെ ഉത്തരം പറഞ്ഞു. പുസ്തകം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ ഫഹദ് പറഞ്ഞു വരുന്നത് ശരിയാ. അച്ചുംബ്ര ഒരു സെക്കൻഡ്, അച്ചുംബ്ര സൗണ്ട് വരുന്നു അവിടുന്ന്, ഒത്തിരി സൗണ്ട് വരുന്നു. അപ്പൊ ഫഹദ് പറഞ്ഞു വരുന്നത് ഈ പുസ്തകം മലക്ക് ഹൃദയത്തിലാക്കി അവിടെ വരെ വന്നു, എന്നിട്ട് മുഹമ്മദിന് മുമ്പ് വന്നപ്പോൾ ഹൃദയത്തിൽ നിന്നും ആ പുസ്തകം എടുത്തു, എന്നിട്ട് അത് മുഹമ്മദിന്റെ കൈ കൊടുത്തു, വായിക്കാൻ പറഞ്ഞു. അല്ല, അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ബറൂസ് വായിച്ചതും ഒരു പുസ്തകം അക്ഷരജ്ഞാനമില്ലാത്ത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കും എന്നോ, കയ്യിൽ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫഹദ് പറഞ്ഞു, ഒരു മിനിറ്റ്, ഫഹദ് പറഞ്ഞു അത് ഈ പുസ്തകം ഹൃദയത്തിലാക്കിയാൽ എന്താ കുഴപ്പം? അപ്പോൾ ഈ പുസ്തകം മലക്കന്റെ ഹൃദയത്തിലായിരുന്നു, ഈ ഏശയ്യായുടെ പ്രവചനം അനുസരിച്ചാ പറയുന്നത്. മലക്കിന്റെ ഹൃദയത്തിലായിരുന്നു. അവിടെ നിന്ന് മുഹമ്മദിന്റെ അടുത്ത് വന്നപ്പോൾ ആ ഹൃദയത്തിനുള്ളിലുള്ള ബുക്ക് പുസ്തകം മലക്ക് വെളിയിലെടുത്തു, എന്നിട്ട് മുഹമ്മദിന്റെ കയ്യിൽ കൊടുത്തു, വായിക്കുക എന്ന് പറഞ്ഞു. ഇതായിരിക്കണം ഒന്നും കൂടെ ആവർത്തിക്കോ മനസ്സിലായില്ലേ? ഏശയ്യായുടെ പുസ്തകത്തിൽ എന്താ, ഏശയ്യായുടെ ആ പ്രവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏശയ്യാവിന്റെ പ്രവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നുള്ളതെന്നാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ മിനിറ്റ് വായിക്കാം. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്തു. ആക്ച്വലി ഇവിടെ ഹിറ എന്നാണ് ഉള്ളത്, കയ്യിൽ നല്ല ഉള്ളത് പോട്ടെ, അത് കുഴപ്പമില്ല. തർജ്ജമയിൽ നിങ്ങൾ കയ്യിൽ എന്നാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും. ഇവിടെ എന്താ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതായിട്ടുള്ള നിങ്ങൾക്ക് എതിർക്കാനുള്ള എന്താന്ന് പറയാമോ? താങ്കളിപ്പോ വായിച്ച ബൈബിളിന്റെ അകത്തും ഞാൻ വേണമെങ്കിൽ മറ്റൊരു ഇതിന്റെ അകത്ത് പി ഒ സി ബൈബിളിന്റെ അകത്തും വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ അകത്ത് കിടക്കുന്നു വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ ആവുകയില്ല എന്ന് അവനും പറയുന്നു. അതേപോലെ തന്നെ ഞാൻ വേറെ ട്രാൻസ്ലേഷന്റെ വായിച്ചു കേൾപ്പിക്കുന്നു, അല്ല ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്തു, ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. ഇങ്ങനെ കിടക്കുന്നത് രണ്ട് ബൈബിളിനകത്തും ഇങ്ങനെ തന്നെ നടക്കുന്നത്, തന്നെ എഴുതിയിരിക്കുന്നത്. അത് തർജ്ജിമകളിൽ അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. തർജ്ജിമകൾ ഇനിയിപ്പോ ഇംഗ്ലീഷ് കൊടുക്കണോ? ലോകത്തുള്ള എല്ലാ തർജ്ജിമയും എടുത്താലും എന്നെ പൊതുഭാഗത്ത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാണ് ഈ പരിപാടിക്ക് പോകരുതെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടിക്ക് പോകേണ്ട വല്ല കാര്യം ഞാൻ ബൈബിളിലേക്ക് കയറുമ്പോൾ ആലോചിച്ച് വേണം കയറാണെന്ന് ഞാൻ പറഞ്ഞതാ. ബ്രോസ് ഒരു സെക്കൻഡ് ശരിക്കും ശ്രദ്ധിക്കുക. എന്റെ ഞാൻ ഡി പി ഇടാം, അവിടെ ശരിക്കും നിങ്ങളുടെ കോഡക്സില് അതിന്റെ മൂലഭാഷയിൽ ഹിറ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി എവിടെയായിരുന്നു? ഹിറാ ഗുഹയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹിറ എന്ന് തന്നെയാണ് നിങ്ങളെ കോഡക്സ് സെനാറ്റിക്സിലൊക്കെ മൂലഭാഷയിൽ ഉള്ളത്. ഞാൻ കാണിക്കണോ? ഡി പി ഇടാം, കാണിക്കണോ? പറയണ കേൾക്കണ്ടോ നിങ്ങള്? എന്റെ ഇനി ഫഹദ് എന്ത് കാണിക്കാനാണ്, എന്ത് പറയാനാണ്? അവിടെ നിൽക്ക്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാണല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. ഫഹദെ പ്ലീസ് ഇംഗ്ലീഷ് അല്ല, ലോകത്തുള്ള എല്ലാ തർജ്ജമയ്ക്കകത്തും വിവരക്കേടാന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്, കേട്ടോണേ. ആൻഡ് വെൻ ദേ ഗീവ് ദ ബുക്ക് ടു വൺ ഹു കനോട്ട് റീഡ് സേയിങ് റീഡ് ദിസ് ഹി സേസ് ഐ കനോട്ട് റീഡ്. കേട്ടല്ലോ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇംഗ്ലീഷിലോ നിങ്ങൾ മലയാളത്തിലോ കേസല്ല, ഞാൻ മൂലഭാഷയിലെ നമുക്ക് ആദ്യം മുതലേ ഈ ഫഹദ് വന്നപ്പം തൊട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബുഖാരി തള്ളി, അവരുടെ തർജ്ജിമ തള്ളി, മലയാളം തള്ളി, അതിനുശേഷം ഇപ്പോ മലയാളം ബൈബിള് തള്ളി, ഇംഗ്ലീഷ് ബൈബിള് തള്ളി. ഇപ്പൊ പറയുന്നു മൂലഭാഷയിൽ. ഒരു സെക്കൻഡ്, ബുഖാരി വായിച്ചപ്പോ ബറൂസ് ബുഖാരി വായിച്ചപ്പോ എന്താ പറഞ്ഞത്? അവിടെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞില്ലേ? വായിക്കാൻ നല്ലെന്ന് പറഞ്ഞില്ലേ? എവിടെ ബുഖാരി വായിച്ചത്? അദ്ദേഹം വായിച്ചത് മലയാളം തർജ്ജിമ. എന്റെ പൊന്ന് സുഹൃത്തെ, ഈ ബറൂസ് വായിച്ചത് ബുഖാരിയുടെ മലയാളം തർജ്ജിമയാണോ? ആ അങ്ങനെ പറ. മലയാളം ഞാൻ പറഞ്ഞല്ലോ, വായിക്കുക എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. പ്ലീസ് നമുക്ക് സ്വല്പം കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുപോകാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു, വെറുതെ ആവശ്യമില്ലാത്ത പ്രവചനത്തിന്റെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കുഴിയിലിറങ്ങി അവിടെ കയറാൻ മേലാത്ത ആയിപ്പോയില്ലേ ഇപ്പൊ ഫഹദ്? എന്തോ ഫഹദ് ഇങ്ങനെ കാണിക്കുന്നു. അവസാനം ഫഹദ് പറയുന്നു മൂലഭാഷ വരെ പോകണം. അത് ബൈബിളിനെ സംബന്ധിച്ചാണ്. അത് ബൈബിളിൽ നിങ്ങൾ കൊടുത്ത തർജ്ജിമകളിൽ തരികിട കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്. എവിടെ പരിപാടിക്ക് പോയാലും നിങ്ങൾ അപ്പോ ഈ ബുഖാരി മലയാളത്തിൽ തർജ്ജമ ചെയ്തപ്പോൾ ആ പണ്ഡിതന്മാർ ബറൂസ് ഒരു 4-5 പേരുടെ പേര് വായിച്ചു, അവര് അതിൽ തർജ്ജമ കാണിച്ചു. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൽ തർജ്ജമ കാണിച്ചെന്ന് ഫഹദ് പറയുന്നു. അതുപോലെ ഖുറാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൽ തർജ്ജമ എന്താ തട്ടിപ്പ് കാണിച്ചെന്ന് ഫഹദ് പറയുന്നു. അതുപോലെ ബൈബിളിന്റെ മൂലഭാഷയിൽ നിന്നും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവിടെയും തട്ടിപ്പ് കാണിച്ചെന്ന് പറയുന്നു. അപ്പൊ ഈ പുസ്തകങ്ങൾ മുഴുവൻ തട്ടിപ്പാണോ ഫഹദ്? ഫഹദ് എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? അപ്പൊ ഫഹദേ പ്ലീസ് ഒരു മിനിറ്റ്. ഇപ്പൊ ഫഹദ് വായിച്ച ഏഷ്യയുടെ 29:12 ഒരു കാരണവശാലും ഫഹദ് പറഞ്ഞുമായിട്ട് ചേരുന്നില്ല. ഇനി അതല്ലെങ്കിൽ 29:10 തൊട്ട് അച്ചുംപുറോ അല്ലെങ്കിൽ ബറൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ആശയം മുഴുവൻ ഒന്ന് വായിക്കാവോ? 10 തൊട്ട് 15 വരെ ഒന്ന് വായിക്കാം. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം തരുന്നുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ നിക്ക് ഒരു മിനിറ്റ്. എന്റെ പൊന്ന് സോൾജർ ബ്രദറെ, നമ്മൾ ഇത് എത്ര നേരം കൊണ്ടാണ് ഇദ്ദേഹം തന്നെ ബൈബിൾ എടുത്ത ബൈബിളിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു, 2 ട്രാൻസ്ലേഷൻ വേറെ വായിച്ചിട്ട് പിന്നെയും പറയാം അങ്ങനെയല്ല ഞാൻ എന്നാ ചെയ്യേണ്ട ഇതിൽ കൂടുതൽ? മനുഷ്യനായിട്ട് ഒരുമാതിരി വട്ട് കളിപ്പിക്കുന്നതിനും ഒരു മിനിറ്റ്. ഇനി ഫഹദ് മ്യൂട്ടി, മറ്റുള്ളവരിലേക്ക് പോകണം. വേണ്ട കാരണം ഇനി ഇത് എനിക്ക് ഫഹദ് എന്തായാലും ഇവിടെ വന്നു കുറെ വാദം വെച്ചു. നിക്ക് ഒരു മിനിറ്റ്. ഫഹദ് എന്തായാലും ഇവിടെ വന്നു കുറെ വാദം വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയസംവാദം നടത്തി. താങ്ക്സ്. ഇനി പൊക്കു.